ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോ കിടക്കാം. എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കേരളത്തിൽ വെച്ച് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ നമ്മളുടെ വീഡിയോയാണ്. മാത്രമല്ല, ഇത് ഇവിടെ ചുറ്റും എട്ടൊക്കെ നമുക്ക് മരങ്ങളും കാക്കയുടെ സൗണ്ടും കിളികളുടെ സൗണ്ടൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റുള്ളൂ, നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനിത് പുറത്ത് നിന്നാണ് ടെറസിൽ ഇരുന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിവ്യൂ വീഡിയോ ആണ്. അതും നമ്മളുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് വെറുതെ ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റും ഞാൻ റിവ്യൂ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈവൻ ഒരു നമ്മളുടെ ഡി ഐ വൈസ് ആണെങ്കിൽ പോലും എത്രയോ പ്രാവശ്യം യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് അതിൻ്റെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരാറില്ലേ. അങ്ങനെ ഇടാറുള്ളൂ. അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെയധികം നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേസ് മാസ്കാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവുന്നാലും യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാർബൺ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഹെർബൽ ഫേസ് മാസ്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഹെർബൽ ഫേസ് മാസ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്താ പറയുക, ഹെർബലാണ് 100% യൂസ് ചെയ്തിരിക്കുന്നത്. ഫേസ് നല്ലോണം ക്ലീൻ ആകും, നല്ല ഡീപ്പായിട്ട് ക്ലീൻ ആകും. അതുപോലെ സൺടാൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ, ഇതിന് ഡയറക്ഷൻസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സ്ക്രബിന് പകരമായിട്ട് ഇതിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. ആദ്യം ഒരു നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഇടുമ്പം തന്നെ ഒരു ചെറിയൊരു പുകച്ചിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആ പുകച്ചിൽ അങ്ങ് മാറിക്കോളും. നമ്മൾ കസ്തൂരി മഞ്ഞളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പുകച്ചിൽ പോലെ ഒരു ഫീലിംഗ് ആണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇത് തോന്നുവാണെന്നു ജസ്റ്റ് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഇത് ഓൾ ടൈപ്പ് സ്കിന്ന് യൂസ് ചെയ്യാൻ അവർ കമ്പനി തന്നെ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സ്കിന്നിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിക്ക് ലെയർ ആയിട്ട് ഇടേണ്ട, ഒരു ലൈറ്റായിട്ടുള്ള ലെയർ ആയിട്ട് ഇട്ടാൽ മതി. പിന്നെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 1 വീക്ക് എങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശേഷം ഇത് നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും, അങ്ങനെയുള്ളൊരു ഇത് കിട്ടണമെങ്കിൽ നമ്മളൊരു 1 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സൺടാനൊക്കെ മാറും, നന്നായിട്ട് ക്ലീൻ ആകും, നല്ലോണം എക്സ്ഫോളിയേറ്റ് ആകും. അതൊക്കെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെന്ന് വെച്ചാൽ, ഇതിന് 50 ഗ്രാം ആണ്. പ്രൈസിങ് 799 ആണ്. മാത്രമല്ല, ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒരു 1 ആഴ്ച അല്ലെങ്കിൽ ഒരു 8 ദിവസത്തിനുള്ളിൽ ഇത് കിട്ടുമെന്നാണ് കമ്പനി നമ്മൾക്ക് അവകാശപ്പെടുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇവരുടെ മെയിൽ ഐ ഡി ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും ഇത് മാർക്കറ്റ് ചെയ്യണതെല്ലാം. പിന്നെ വേറെ ഉള്ളത്, ഇത് എക്സ്റ്റേണൽ യൂസ് ആണുള്ളത്. ഇത് നമുക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കാർബൺ ബേയുടെ സൈറ്റ് ഉണ്ട്. അത് ഞാനിതിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ ഡയറക്ഷൻസ് എല്ലാം നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുക. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടുമെന്നല്ല, പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക, സ്കിൻ വൈറ്റനിങ് ഫീൽ കിട്ടത്തുള്ളൂ. ഫസ്റ്റ് യൂസിൽ നമുക്ക് ബാക്കിയുള്ള നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആവും, നന്നായി ക്ലീൻ ആവും, നല്ല ഗ്ലോ ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഈ സൺടാനൊക്കെ നന്നായിട്ട് മാറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതെന്ന് വെച്ചാൽ ആനുവൽ ടെസ്റ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വിശ്വസിച്ച് നമുക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റും. 100% നാച്ചുറലും ആണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മളുടെ സ്കിന്നിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ. വെച്ചാൽ നമ്മൾ UAE പ്രൊഡക്റ്റും അതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ സ്കിൻ ടൈപ്പിനുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാക്കുക. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തനതായ നമ്മളുടെ സ്കിൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ളതായിരിക്കും നമ്മുടെ നാട്ടിലുള്ള എന്തായാലും ഉണ്ടാവുക. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഇങ്ങനെ ചെയ്തു പോന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ആയുർവേദിക്കായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുമ്പുറത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശീലിച്ച് വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. കാക്കകൾ നല്ലോണം കരയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് കാർബൺ പേയുടെ. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ഈ ഇതിൽ ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിൽക്കണതോ അങ്ങനെ പിടിച്ച് നിൽക്കണതോ അങ്ങനെയുള്ള ഞാൻ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചേഴ്സോ അങ്ങനെയൊന്നും ഇല്ല. ഒരു സിമ്പിളായിട്ടുള്ളത് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നല്ല വ്യക്തമായിട്ട് നമ്മുടെ വൈറ്റ് ഒരു ഡിസ്പ്ലേയിൽ ഒരു ബ്ലാക്ക് കളർ കൊണ്ട് നന്നായിട്ട് കാർബൺ പേന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, സിമ്പിളാണ് പക്ഷേ ഏറ്റവും പവർഫുൾ ആണെന്ന് പറഞ്ഞ കണക്കാണ് ഇത്. അപ്പോൾ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദേ ഒരു സിമ്പിളായിട്ടുള്ള ഇതും ഇങ്ങനെ ഉണ്ട്. സിമ്പിളായിട്ടുള്ള ഇതിലിരിക്കുന്നത് കണ്ടോ, ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണിത്. ഇത് ഇങ്ങനെ ഉണ്ടാവുക.
നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇപ്പം രണ്ടെണ്ണം വാങ്ങിച്ചു, അതിൽ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു, ഒരു ഫോർ ടൈംസ് ഞാൻ യൂസ് ചെയ്തു, ഒരു മൂന്ന് ദിവസം ഇടവിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. വളരെ നന്നായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇട്ടത്. ഇത് മാത്രമല്ല, ഞാൻ മാത്രമല്ല ഹസ്ബൻഡ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾക്ക് ആക്നെ പിമ്പിൾ ഒക്കെ നന്നായിട്ടുള്ള സ്കിന്നായിരുന്നു, അപ്പോൾ അവൾക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അങ്ങനെ മാറിയെന്നല്ല, പക്ഷെ എന്നാലും നല്ല വ്യത്യാസമുണ്ട് അവളുടെ സ്കിന്നിലും. ഇങ്ങനെ പുറ്റുപുറ്റു പോലെ നല്ല നിറച്ച് ഇങ്ങനെ പിമ്പിൾസും ഇതൊക്കെ ഉള്ള സ്കിന്നാണ്, അതുപോലെ വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ നന്നായിട്ട് അവൾക്കും നല്ലപോലെ കുറഞ്ഞു, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് എൻ്റെ കുറേയൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന്, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കിന്ന് സ്മൂത്ത് ആവുന്നുള്ള, കാരണം വെച്ചാൽ എൻ്റെ സ്കിന്ന് പിന്നെ ചില കുറച്ച് ബ്രൈറ്റ്നെസ്സും അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ തിളക്കമുള്ള സ്കിന്നാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കൊണ്ടും എനിക്ക് നല്ല നന്നായിട്ടാണ് തോന്നിയത്. ഇപ്പം നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ക്യാഷ് എന്തായാലും മുതലാവും, അത് ഉറപ്പാണ്. മാത്രമല്ല നമ്മൾ നല്ല പ്രൊഡക്ട്സിന് എപ്പോഴും ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ലോ ക്വാളിറ്റി നമുക്ക് കിട്ടും, ഹൈ ക്വാളിറ്റി നമുക്ക് കിട്ടും. ഇതെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റിയാണ്, അപ്പോൾ അതിന് കുറച്ച് റേറ്റും ആവും. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ പ്രോബ്ലംസ് കുറേയൊക്കെ നമുക്കിത് പ്രോബ്ലംസൊക്കെ മാറാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 3 ദിവസം ഇടവിട്ടൊക്കെ യൂസ് ചെയ്തത്, അപ്പോൾ ഡെയിലി യൂസ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 799 ആണ് റേറ്റ്. 799 ഉള്ള തന്നെ നമുക്കിതിൻ്റെ തൊണ്ടെല്ലാം അടങ്ങിയിട്ടുണ്ട്, നമുക്ക് സ്കിന്നിൻ്റെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത. ഇതിലടങ്ങിയിരിക്കുന്ന അലോവേറ ജെല്ല് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജോജോബോ ഓയിൽ, ആൽമണ്ട് ഓയിൽ, പിന്നെ എസെൻഷ്യൽ ഓയിൽസ്, പ്രത്യേകിച്ച് ഏലാദി ഓയിൽ. ഏലാദി ഓയിൽ നമ്മുടെ സ്കിന്നിൻ്റെ എത്ര നല്ലതാണ്, നമ്മുടെ കുട്ടികളുടെ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യണമല്ലോ. അതുപോലെ നമ്മുടെ മുതിർന്നവർക്ക് ഒരുപാട് നല്ല ഓയിലാണ് ഏലാദി ഓയിൽ. അപ്പോൾ ഇതിൻ്റെ പ്രധാന കണ്ടൻസിൽ ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഏജൻറ്റ്, അതായത് നമ്മുടെ നാട്ടിലെ കേരവൃക്ഷം, അതായത് നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങയുടെ ആ ഷെല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിലും ആ കോക്കനട്ട് ഷെൽ സ്റ്റീം ആക്ടിവേറ്റ് ചാക്രോൾ സ്റ്റീം ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ആ പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. മാത്രമല്ല ഓൾ ടൈപ്പ് സ്കിന്ന് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്ട്സും. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഒപ്പം ഏത് ടൈപ്പ് സ്കിന്നിനും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല എന്നാണ് ഇവൾ കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൽ കുറേ ഹെർബൽസൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. രാമച്ചം, രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, പിന്നെന്താ അങ്ങനെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ആയുർവേദിക്കായുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. എല്ലാ സാധനങ്ങളുടെയും ഡീറ്റെയിൽസൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ മാത്രമല്ല ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഷോപ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടില്ല. ഇത് ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. നാട്ടിൽ വരുന്നവർക്ക് ഇത് വാങ്ങിച്ചിട്ട് പോകാം, യു എയിൽ ഉള്ളവർക്ക് അവിടുന്ന് ഇത് വാങ്ങിക്കാം. മറ്റുള്ള കൺട്രീസിലുള്ളവർക്ക് ഇത് ആയിട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ 100% നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ കളറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. 100% നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഇതിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു 1 hour മുമ്പൊക്കെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് പോവുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായി, ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് പോയത്. നല്ല അത് ത്രൂ ഔട്ട് ആ ഒരു ഗ്ലോ ഉണ്ടായി നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഞാനിത് എൻ്റെ സ്കിന്നിൽ തന്നെ ഇത് ഉപയോഗിച്ച് കാണിച്ചുതരാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ആദ്യം ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാനത് പൊളിച്ചു കളഞ്ഞു. ജസ്റ്റ് ഇതുപോലത്തെ ഒരു ഇത് ഇതും ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് പൊളിച്ചു കളയുക. പിന്നെ ഇതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ ഫുള്ള് വന്നിരിക്കുന്നത്. നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന എന്ത് സാധനങ്ങളും ഒരു കെമിക്കൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ചർമ്മത്തിന് യൂസ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് ബോട്ടിൽ എല്ലാം എനിക്ക് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ അകത്താണ് വരുന്നത് തോന്നുന്നു. പക്ഷെ ഇത് നല്ലൊരു നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലിനകത്താണ് വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു ബോട്ടിലാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഒരുപാട് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല, ജെല്ലി ടൈപ്പായിട്ടിരിക്കും. നമ്മുടെ സാധാരണ ചർക്കോൾ മാസ്ക് നിങ്ങൾക്ക് ഉപയോഗിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതെങ്ങനെ ഇതിൻ്റെ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ഇതുണ്ടോ, ഇങ്ങനെ തട്ടുമ്പോൾ ഇതിങ്ങനെ ജെല്ലി പോലെ നമ്മുടെ അലോവേറ ഒക്കെ ഇരിക്കില്ലേ, ആ ഒരു അലോവേറ ജെല്ലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം രീതിയിലാണ് ഇതിരിക്കുന്നത്. നല്ല കട്ടി ബ്ലാക്ക് കളർ, നമ്മുടെ കൺമിഷിയൊക്കെ ഇരിക്കുന്ന പോലെ നല്ല കട്ടി ബ്ലാക്കിലിരിക്കണേ. പിന്നെ മാത്രമല്ല ഇത് സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ ചില പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ, അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മൂത്തായിട്ടുള്ള സ്മെല്ലാണ്, പ്രത്യേകിച്ച് ജെൻസിന്. അവർക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ ബാഡ് സ്മെല്ലൊന്നും, പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു
പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾ എന്തായാലും ക്യാഷ് എന്തായാലും മുതലാവും. 100% നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എൻ്റെ സ്കിന്നിൽ ഉപയോഗിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം വെച്ചാൽ ഒരു വെള്ളം നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ അലോവേറ ജെല്ലൊക്കെ തേക്കില്ല, ആ ഒരു സെയിം ഫീലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഞാൻ ഉപയോഗിച്ച കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ. ഒട്ടും കട്ടിയില്ല. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് കട്ടിയിൽ ഇടുക. അത് മാത്രമല്ല, നമ്മളുടെ കണ്ണിൻ്റെ ഏരിയ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ചുറ്റുമൊന്നും വാര തേച്ചേക്കരുത്. ഇങ്ങനെ ആ ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഭാഗത്തേക്ക് നമ്മൾ ഇടുക. അപ്പം ഇതുപോലെ തന്നെ കഴുത്തിലും ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പേടിക്കും. അപ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആശുപത്രി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി.